सोमनाथ बोलो चार आदमी जा रहा हूँ कैंडिडेट एक पांच पांच एक दो उसके सिक्योरिटी അസൻസോളിലെ തൃണമൂൽ സ്ഥാനാർത്ഥി മൂൺമൂൺ സെൻ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. കലക്ടറുടെ ഓഫീസിൽ പ്രവേശിക്കാവുന്നത് അഞ്ചു പേർക്ക് മാത്രം. അത് ആരൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് ദാസുദായാണ്. മലയാളത്തിൽ പറഞ്ഞാൽ വടക്കേപ്പാട്ട് ശിവദാസൻ നായർ. കൊൽക്കത്ത കഴിഞ്ഞാൽ ബംഗാളിലെ ഏറ്റവും വലിയ നഗരമായ അസൻസോളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വാക്കും പ്രവൃത്തിയും ഇദ്ദേഹമാണ്. 2003 മുതൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ്, ടി എം സി കോർ കമ്മിറ്റി അംഗം. അതിനെല്ലാം അപ്പുറം പടിഞ്ഞാറൻ ബംഗാളിൽ മമതയുടെ വലം കൈ. ഞാൻ കേരളത്തിൽ പഠിച്ചത് മൂക്കുതല എന്ന് പറയും. അതായത് ഇപ്പോൾ ശിവറാവ് കൃഷ്ണന്റെ കോൺസ്റ്റിറ്റൻസിയാണ് സ്പീക്കർ കേരളത്തിൽ. എടപ്പാളിലാണ് എൻ്റെ വീട്. അവിടെ ആകുമ്പോഴും കെ എസ് യു ആയിട്ട് നടന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് 91 ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയത്, യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്. പിന്നെ ഞാൻ യൂത്തിൻ്റെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് 1994 യൂത്ത് കോൺഗ്രസിൻ്റെ. അന്ന് രമേശ് ചെന്നിത്തല ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. ഉപ്പരായിട്ടും നല്ല റിലേഷൻ ആയിരുന്നു എനിക്ക് കെ കരുണാകരനായിട്ടും. ലീഡറിനെ ഞാൻ മുമ്പിൽ വെച്ചിട്ടാണ് പോളിറ്റിക്സ് ചെയ്തത്. ഉപ്പരെ പോലത്തെ ഒരു ലീഡർ ഇന്ന് കേരളത്തിലില്ല. വ്യവസായ നഗരമായ അസൻസോളിൽ സി പി എമ്മിൻ്റെ കുത്തക തകർക്കുന്നതിന് നേതൃത്വം നൽകിയതും ഈ ഒറ്റയാനാണ്. അവർ ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്തിരുന്നു അതിൻ്റെ എഗ്നിസ്റ്റായിട്ട് അതേ രീതിയിൽ ഞാൻ അറ്റാക്ക് ചെയ്യും. ഈ എൻ്റെ ജുഡീഷ്യലിൽ ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും സി പി എം ഒരു പ്രശ്നം നടത്തിയാൽ ഞാൻ അപ്പോൾ അവിടെ എത്തും. ഒരു അടിപിടി നടത്തി ഞാൻ ഉടനെ തന്നെ പട്ട അടിപിടി. പിന്നോട്ട് പിന്നോക്ക് പിന്നാക്കം പോണ പരിപാടിയില്ല. കേസാണെങ്കിൽ കേസ്, യാതൊരു പ്രശ്നവും ഇല്ല. ഇതായ കാരണം ഞാൻ പിടിച്ചു നിന്നു, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ആ പോളിറ്റിക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 41 ബംഗാളിൽ മമതയുടെ വിശ്വസ്തനാണെങ്കിലും ഇടയ്ക്കൊന്ന് തെറ്റി. 2006 തിരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികൾ തോറ്റതിൻ്റെ പേരിൽ സസ്പെൻഷൻ. ഒരു വർഷം കഴിഞ്ഞ് മമത തിരിച്ചെടുത്തു. 2009 വീണ്ടും ജില്ലാ പ്രസിഡന്റ്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വൈഫ് കൊച്ച്, പക്ഷേ സമയം കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ വൈഫ് പോളിറ്റിക്കലും അല്ല, അത് കാരണം കുറച്ച് പ്രശ്നമാണ്. പോളിറ്റിക്കലാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഇത് കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചു വന്നതാണ്, അത് കാരണം അത്ര പോളിറ്റിക്കലല്ല. കല്യാണം കഴിച്ചു വന്ന സമയത്ത് ജയിലിൽ ഞാൻ ജയിലിൽ പോക്കും, കേസ് ഇതും ഡൽഹി പോലീസ് വീട്ടിൽ വരവും പോക്കും, ഇതെല്ലാം കണ്ട് കണ്ട് മൂപ്പർക്ക് ഒരു ഹാബിറ്റായി, ധൈര്യമായി മനസ്സിന്. സ്വന്തം ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയും സെക്യൂരിറ്റി സ്ഥാപനവും വിവിധ സർക്കാർ ബോർഡുകളിൽ അംഗത്വവും ഒക്കെയായി രാഷ്ട്രീയത്തിനപ്പുറവും തിരക്കോട് തിരക്കാണ് ഈ ഇടപ്പാൾ സ്വദേശിക്ക്. ദാസുദ മന്ത്രിയാകുന്നതും കാത്ത് വലിയ അനുയായി വൃന്ദവും ഒപ്പമുണ്ട്. ബോണി ജോസഫിനൊപ്പം അസൻസോളിൽ നിന്ന് ബിനു അരവിന്ദൻ, മനോരമ ന്യൂസ്.